1931 ഒക്ടോബർ 15 തമിഴ്നാട്ടിലെ രാമേശ്വരത്ത് ഒരു സാധാരണ മുസ്ലിം കുടുംബത്തിൽ ജൈനുൽ ആബിദിൻ്റെയും ആഷി ഉമ്മയുടെയും ഇളയ പുത്രനായി ജനിച്ചു. മുഴുവൻ പേര് അവുൽ പക്കീർ ജൈനുൽ ആബിദീൻ അബ്ദുൽ കലാം. രാമനാഥപുരത്തെ ഷവാഡ് സ്കൂളിലായിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസം. പഠനം പൂർത്തിയാക്കിയതിനു ശേഷം തിരുച്ചിറപ്പള്ളി സെൻറ് ജോസഫ് കോളേജിൽ ഉപരിപഠനത്തിനായി ചേർന്നു. 1954 കലാം ഈ കോളേജിൽ നിന്നും ഭൗതികശാസ്ത്രത്തിൽ ബിരുദം കരസ്ഥമാക്കി. ഇംഗ്ലീഷ് സാഹിത്യത്തിൽ വലിയ താല്പര്യമായിരുന്നു. കലാമിൻ്റെ സ്വപ്നമായിരുന്നു ആകാശങ്ങളിൽ പറക്കുക എന്നുള്ളത്. 1955 എയ്റോസ്പേസ് എഞ്ചിനീയറിംഗ് പഠിക്കുവാനായി മദ്രാസിലേക്ക് പോയി. മദ്രാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ ഉപരിപഠനത്തിനായി ചേർന്നു. 1958 ഹിന്ദുസ്ഥാൻ ഹെയറോനോട്ടിക്സിൽ ട്രെയിനിങ്ങിനായി ചേർന്നു. വിമാനങ്ങളുടെ പൈലറ്റ് ആവാനായിരുന്നു ആഗ്രഹം. 1960 ബിരുദം നേടിയ ശേഷം കലാം ഡയറക്ടറേറ്റ് ഓഫ് ടെക്നിക്കൽ ഡെവലപ്മെൻറ്റ് ആൻഡ് പ്രൊഡക്ഷൻ എന്ന സ്ഥാപനത്തിൽ ശാസ്ത്രജ്ഞനായി ജോലിക്ക് ചേർന്നു. ഇവിടെ കലാമിൻ്റെ ആദ്യ ദൗത്യം ഇന്ത്യൻ സൈന്യത്തിനു വേണ്ടി ഒരു സൂപ്പർസോണിക് ടാർജറ്റ് എയർക്രാഫ്റ്റ് നിർമ്മിക്കുക എന്നതായിരുന്നു. 1969 കലാം ISRO നിയമിതനായി. 1982 ഹൈദരാബാദിലെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ്റെ തലവനായി ചുമതലയേറ്റു. മിസൈൽ സാങ്കേതികവിദ്യയിൽ അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ വളരെ വലുതാണ്. ഇത് കണക്കിലെടുത്ത് ഇന്ത്യയുടെ മിസൈൽ മനുഷ്യൻ എന്ന് കലാമിനെ വിശേഷിപ്പിച്ചു. പിന്നീട് ഇന്ത്യയുടെ 11-ാമത് രാഷ്ട്രപതിയായി 2002 ജൂലൈയിൽ ചുമതലയേറ്റു. 2007 ജൂലൈ 25 രാഷ്ട്രപതി സ്ഥാനം ഒഴിഞ്ഞു. അതിനുശേഷം തൻ്റെ ഇഷ്ടമേഖലയായ അധ്യാപനം, എഴുത്ത്, പ്രഭാഷണം, പൊതുജന സേവനം തുടങ്ങിയവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് അഹമ്മദാബാദ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ഇൻഡോർ എന്നിവിടങ്ങളിൽ അധ്യാപകനായും തിരുവനന്തപുരം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ വൈസ് ചാൻസലറുമായിരുന്നു. പുരസ്കാരങ്ങൾ: 1981 പത്മഭൂഷൺ, 1990 പത്മവിഭൂഷൺ, 1997 ഭാരതരത്നവും ഇന്ദിരാഗാന്ധി അവാർഡ് ഫോർ നാഷണൽ ഇൻ്റഗ്രേഷൻ, 1998 വീർ സവർക്കർ പുരസ്കാരം, 2000 രാമാനുജൻ പുരസ്കാരം, 2007 ഓണററി ഡോക്ടറേറ്റ് ഓഫ് സയൻസ് കിങ് ചാൾസ് മെഡൽ, 2008 ഡോക്ടർ ഓഫ് എൻജിനീയറിംഗ്, 2011 IEE ഓണററി അംഗത്വം, 2012 ഡോക്ടർ ഓഫ് ലോ എന്നിവയാണ് പുരസ്കാരങ്ങൾ. അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് അഗ്നിച്ചിറകുകൾ. 2015 ജൂലൈ 27 ഷില്ലോങ്ങിൽ വെച്ച് ഹൃദയാഘാതത്തെ തുടർന്ന് അന്തരിച്ചു.